നമസ്കാരം സി പി ഐ എം അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താനോടും കൂട്ടുകൂടും എന്നായിരുന്നു അത് രണ്ടായിരമൊക്കെ ആയപ്പോൾ അതേ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് രാജ്യം ഭരിക്കാൻ അവരെ സഹായിക്കുന്നതും കണ്ടു ഒരു വേള ഭരണത്തിൽ പങ്കാളിയാവുന്നു പക്ഷേ മന്ത്രിയായില്ല അവർ തന്നെ പിന്നീട് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞപ്പോൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ജഗത്താൻ്റെയും ഒപ്പം കൂടും എന്ന ലെവലിലേക്ക് ഇറങ്ങി 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 വന്നു അപ്പോൾ നോക്കുക ആദ്യം അവർ പറഞ്ഞത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് പിശാശിൻ്റെ കൂടെയും കൂട്ടുകൂടുവു അതിനുശേഷം അവർ പോയി കോൺഗ്രസിനോട് തന്നെ സാക്ഷാത് കോൺഗ്രസിനോട് തന്നെ പോയി കൂട്ടുകൂടി ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ജഗത്താൻ്റെ കൂടെ ഏത് പിശാശിൻ്റെ കൂടെയും കൂട്ടുകൂടുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പോൾ അവർ പറയാൻ പോകുന്നത് നോട്ടയെ തോൽപ്പിക്കാൻ അതെ നോട്ടയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് പിശാശിൻ്റെ കൂടെയും കൂട്ടുകൂടുന്നു അതാണ് സി പി ഐ എം സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ദേശീയ കോൺഗ്രസ് കേരളത്തിൽ നടക്കുകയാണ് അണികളൊക്കെ ആകെ കൺഫ്യൂഷനിലാണ് പേരിട്ടിരിക്കുന്നത് സി പി ഐ എം കോൺഗ്രസ് എന്നാണ് പക്ഷേ സംസാരവും പറയുന്നത് മൊത്തം ബി ജെ പി ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് കെളി പോയില്ല എങ്കിലേ അത്ഭുതമുള്ളു അണികളുടെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ദിവസം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ബി ജെ പി എങ്ങനെ ആർ എസ് എസിനെ എങ്ങനെ മോദിയെയൊക്കെ താഴെ ഇറക്കാം എന്നതിനെ പറ്റിയായിരുന്നുവെങ്കിൽ ചർച്ച എങ്ങോട്ട് മുറുകിയപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള പ്രതിനിധികൾ തന്നെ പറയുന്നു നമ്മൾ നമ്മുടെ പാർട്ടിക്ക് അത് സി പി എം ആവട്ടെ സി പി ഐക്കാവട്ടെ അണികൾ കുറച്ചെങ്കിലും ഉള്ളത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് അങ്ങ് ബംഗാൾ തീരെ ഇല്ലാതായി ത്രിപുരയിൽ ഒരുപക്ഷെ അടുത്ത തവണയോട് കൂടി ഒന്നുമില്ലാതാവും പിന്നെ ചെറിയൊരു നേട്ടം കൈവരിച്ചത് അങ്ങ് ഗുജറാത്തിലാണ് അവിടെ രണ്ടംഗങ്ങളുണ്ടായിരുന്നത് ഇപ്പോൾ ആറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടം തന്നെയാണ് രണ്ടംഗങ്ങളിൽ നിന്ന് ആറൊക്കെ ആയിട്ട് ഉയർന്നില്ലേ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമാണ് അപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർ വരുന്നുണ്ട് അവരെ കൊണ്ട് ബി ജെ പിയെ തടഞ്ഞു നിർത്താനാവില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുന്നു എന്നാലും കോൺഗ്രസ്സിനൂടെ ഞങ്ങൾ കൂട്ടുകൂടില്ല എന്ന് കേരള ഘടകം കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടുകൂടാം എന്ന് ദേശീയ ഘടകം അങ്ങനെ എങ്ങനെ മോദിയെ അമിത്ഷായേയും ബി ജെ പിയേയും യോഗിയെയൊക്കെ ഈ രാജ്യത്തു നിന്ന് തന്നെ ഓടിക്കാം എന്നിങ്ങനെ കുലങ്കഷമായിട്ട് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമല്ല പ്രതീക്ഷിച്ച് തന്നെയാണ് കെ വി തോമസ് അവരുടെ സമ്മേളന സ്ഥലത്തേക്ക് ഇതാ വരുന്നു അപ്പോൾ ഇനി മോദിയെ താഴെ ഇറക്കിയല്ലെങ്കിലും വേണ്ടില്ല നമുക്ക് കെ വി തോമസിനെ കിട്ടിയല്ലോ എന്ന രീതിയിലേക്ക് എത്തി ഒരു സമ്മേളനം തുടങ്ങിയതെങ്ങനെ അതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ആ കൂട്ടത്തിൽ മോദിയെ താഴേറക്കണം ബി ജെ പി യെ വിടുന്നു ഓടിക്കണം എന്തൊക്കെ ഭാരിച്ച ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നതോ കോൺഗ്രസിൽ നിന്ന് ഒരു കെ വി തോമസ് കുറച്ച് തിരിത വർത്തവുമായിട്ട് വരുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി വട്ടം കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു അദ്ദേഹത്തിനെയും കൂട്ടത്തിൽ കൂട്ടി ആ അനിൽകുമാറിനെ കൂട്ടത്തിൽ കൂട്ടി എന്തോ ഒരു ചുമതല കൊടുത്ത പോലെ തന്നെ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും കോർപ്പറേഷനെ കൊണ്ടുവരുത്തും അല്ലെങ്കിൽ വല്ല ഖാദി ബോർഡിൽ കൊണ്ടുവരുത്തും ഒരു കാറും കൊടുക്കും അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഒരാളെ ഞങ്ങൾ അടർത്തി മാറ്റി എന്ന് മീനിന്നിടിച്ചവർ നടക്കും അല്ലാതെ ഇതിൻ്റെ അപ്പുറം ഒന്നും നടക്കില്ല പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നത് ബക്കറ്റ് പിരിവിലൂടെയും മറ്റ് രക്തസാക്ഷി ഫണ്ടെന്ന പേരിലുള്ള ഓമന പേരിലുള്ള പിരിവിലൂടെയൊക്കെ ഇവർ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ചിട്ടയായി നടത്തപ്പെടുന്ന ഈ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പിന്നീട് സംസ്ഥാന തലത്തിൽ പിന്നീട് ദേശീയ തലത്തിൽ അതിനൊക്കെ കോടികളുടെ ചിലവുണ്ട് അങ്ങനെ അവർ ഈ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന കുറേ പണം പല ആയിരം അല്ലെങ്കിൽ പതിനായിരങ്ങളിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അത് അത്ര അത്രയും ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നത് മാറ്റി നിർത്തിയാൽ യാതൊരു അർത്ഥവും കുറേ കോപ്രായങ്ങൾ മാത്രമാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന സമ്മേളനങ്ങളും മറ്റുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാവും അല്ലാതെ കേരളം പോലെ ഒരു ഇട്ടാവട്ടത്ത് കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ അവിടെ പാൽ സൊസൈറ്റി കുണ്ട്ര കശുവണ്ടി കമ്പനിയും മാത്രം ഭരിക്കാൻ അല്ലെങ്കിൽ ഈ കേരളം മാത്രം ഭരിക്കാൻ കഴിയുന്ന ഒരു ഈർക്കിൽ പാർട്ടി ഇവിടെ ഇരുന്നുകൊണ്ട് മുന്നൂറ്റി ഒന്ന് എം പിമാരും രാജ്യസഭയിലും നൂറിന് മുകളിൽ എം പിമാരുള്ള മുഴുവൻ എം എൽ എമാരുടെ എണ്ണത്തിൽ ആയിരത്തി നാനൂറിൽ പരം എം എൽ എമാരുള്ള ഒരു വലിയ പാർട്ടിയെ പിടിച്ച് താഴെ ഇറക്കും മോദിയൊക്കെ ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അണികൾക്ക് പോലും ഒരുപക്ഷെ ചിരിക്കാനാവും തോന്നുക തൽക്കാലം കെ വി തോമസ് സി പി എം ക്യാമ്പിലേക്ക് വന്നു എന്ന സന്തോഷത്തോടെ അദ്ദേഹം കൊണ്ടുവന്ന ആ വറുത്തു കൊണ്ടുവന്ന തിരുതയൊക്കെ കഴിച്ചു നല്ല ഹാപ്പിയായിട്ട് ജോളിയായിട്ട് പിരിക്കുക അല്ലാതെ മറ്റെന്ത് പറയണം ലാസ് അല്ല സഹാക്കളെ വെബ്ഡെസ്ക് തത്വമൈന്യോസ്